അനുകരിക്കേണ്ട ഗുണങ്ങളിലൊന്നാണ് മാപ്പ് കൊടുക്കുക, വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ആർക്കാണ് നമ്മൾ പുറത്തു കൊടുക്കേണ്ടി വരിക? നമ്മളെ ആക്രമിച്ചവർക്കാണ്. ആർക്കാണ് നമ്മൾ മാപ്പ് കൊടുക്കേണ്ടി വരിക? നമ്മളെ വേദനിപ്പിച്ചവർക്കാണ്. ആരാണ് നമ്മൾ അവരുടെ തെറ്റുകൾ മറക്കേണ്ടത്? നമ്മളെ കരയിപ്പിച്ചവരുടെ. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നതിലേറെ പ്രവർത്തിച്ചു കാണിച്ചു തന്ന മഹാഗുണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വീട്ടിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങിയിട്ടുള്ളത്, നാട്ടിൽ നിന്നല്ല. പലപ്പോഴും നാട്ടിൽ ഇങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ പരീക്ഷിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്ന ആളുകൾ സ്വന്തം വീട്ടിലെത്തുമ്പോൾ ഇതിന് പലപ്പോഴും തയ്യാറാകാറില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി നമുക്ക് കാണിച്ചു തരുന്ന മാതൃക എല്ലാ സൽഗുണങ്ങളുടെയും സൽ സ്വഭാവങ്ങളുടെയും ആരംഭം സ്വന്തം വീട്ടിൽ നിന്നായിരിക്കണം എന്നുള്ളതാണ്. അധികമൊന്നും പ്രസംഗിക്കാതെ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് പുറത്തു കൊടുക്കുക എന്ന മഹാഗുണം പഠിപ്പിക്കുകയാണ് തിരുനബി. നമുക്കറിയാവുന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ റസൂലിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിൽ ഒന്നാണ് നല്ല മധുരമുള്ള പായസം. അപ്പൊ റസൂൽ തിരുമേനിക്ക് പായസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് റസൂൽ തിരുമേനി വീട്ടിലുണ്ട്, പുറത്ത് സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക്കും. വാതിൽ തുറന്നു നോക്കിയപ്പോ ഒരു സഹാബി പെൺകുട്ടിയാണ്. റസൂൽ എന്ന് ചോദിച്ചു, എന്തേ? അവര് പറഞ്ഞു, ഞാൻ വരുന്നത് സൗദ ബീവിയുടെ അടുത്ത് നിന്നാണ്, റസൂൽ തിരുമേനിയുടെ മറ്റൊരു ഭാര്യയാണ്. അപ്പൊ അവര് തന്നിട്ടുള്ള കുറച്ച് മധുരമുള്ള പായസമായിട്ട് വന്നതാണ്. റസൂൽ തിരുമേനിക്ക് വല്ലാത്ത സന്തോഷം, അത് വാങ്ങി. ആ സമയത്താണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അങ്ങോട്ട് വരുന്നത്. അവർ ചോദിച്ചത് എന്താണ്? അപ്പൊ റസൂൽ തിരുമേനി പറഞ്ഞു, ഇത് സൗദ കൊടുത്തയച്ച മധുരമുള്ള പായസമാണ്. കേട്ട പാടെ ഒരു നിമിഷത്തിന്റെ ദേഷ്യം കൊണ്ടോ അശ്രദ്ധ കൊണ്ടോ ആയിഷ ബീവി ആ പായസം തട്ടിക്കളഞ്ഞു. പായസം തട്ടിക്കളഞ്ഞു എന്നുള്ളതോ പായസം അവിടെ ചിന്തിപ്പോയി എന്നുള്ളതോ ഒന്നുമല്ല അവിടെ വിഷയം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ആ സഹാബി പെൺകുട്ടിയുടെ മുന്നിൽ അള്ളാഹുവിന്റെ റസൂൽ എത്ര അപമാനിതനായിട്ടുണ്ടാവും. കാരണം റസൂൽ തിരുമേനിയുടെ വീട്ടിലേക്ക് വരുന്ന ഒരാളുടെ മനസ്സിൽ എന്തെല്ലാം സ്വപ്നങ്ങളും എന്തെല്ലാം രൂപങ്ങളും ആയിരിക്കും ഉണ്ടാവുക ആ വീടിനെ കുറിച്ച്. പക്ഷെ അങ്ങനെ വരുന്ന ഒരു സഹാബി പെൺകുട്ടി കാണുന്ന ദൃശ്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അപമാനിതനായിട്ടുണ്ടാവും. ഈ ലോകത്തേക്ക് അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും ഉന്നതനായ സൃഷ്ടി ആ പെൺകുട്ടിയുടെ മുന്നിൽ എത്ര അപമാനിതനായിട്ടുണ്ടാവും, നമുക്ക് വാക്കുകൊണ്ട് ഇരിക്കാനാവാത്ത ഒന്നാണത്. പക്ഷെ ആ സമയത്ത് സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ മഹാഗുണങ്ങൾ പരിചയപ്പെടുത്തി ഈ ലോകത്ത് നമുക്ക് അവതരിപ്പിക്കപ്പെട്ട അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്നത് എന്താണ്, റസൂലിന്റെ പ്രതികരണം എന്താണ്, നമുക്കറിയാം ആ സംഭവം. തിരുനബി നിലത്തിൽ നിന്നിട്ട് ആ പായസം മുഴുവനും കൈകൊണ്ട് തുടച്ചിട്ട് പാത്രത്തിലേക്ക് തന്നെ കോരി ഒഴിക്കണം. ആ സമയത്ത് ആശ്ചര്യപ്പെട്ട് നിൽക്കുന്ന ആ പെൺകുട്ടിയോട് റസൂൽ തിരുമേനി പറയുന്നത്, നിങ്ങളുടെ ഉമ്മയ്ക്ക് ഇന്ന് എന്തോ ഒരു ദേഷ്യമുണ്ടല്ലേ എന്നാണ്, അത്രേ ഉള്ളൂ. ആയിഷ ബീവി കരഞ്ഞുപോയി എന്നാണ്. ആ കരച്ചിലിന്റെ കാരണം റസൂൽ തിരുമേനിയുടെ മാപ്പും വിട്ടുവീഴ്ചയുമായിരുന്നു. പല സമയങ്ങളിലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് നിന്ന് റസൂലിനെ സംശയിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആയിഷ ബീവിയെ കുറിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് അവരെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു മോശമായ കാഴ്ചപ്പാടുണ്ടാകാൻ പാടില്ല. കാരണം ജീവിതത്തിന്റെ ഒരു സന്ദർഭത്തിൽ അവരുടെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീടുള്ള ഒരു കാലം ഇസ്ലാമിക സമൂഹത്തിന് ഏറ്റവും വലിയ സംഭാവനകൾ നൽകിയ മഹാപണ്ഡിതയും ഗുരുനാഥയുമായി തീർന്ന ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം കൂടിയുണ്ട്. സയ്യിദ് സുലൈമാൻ നദ്വി എഴുതിയിട്ടുള്ള ഹദ്റത്ത് ആയിഷ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. വളരെ മനോഹരമായൊരു പുസ്തകമാണത്. അത് മലയാളത്തിലേക്ക് വന്ന പുസ്തകമാണ്. അതിൽ ആരായിരുന്നു ആയിഷ ബീവി എന്ന് നമുക്ക് പഠിക്കാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണത്. അപ്പൊ അവരെ കുറിച്ച് ഇങ്ങനെ ചരിത്രങ്ങൾ പറയുമ്പോൾ ആ ഒരു ചിത്രം മാത്രമാകരുത് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങളുണ്ട്, അതിലൂടെ റസൂൽ തിരുമേനിയിൽ നിന്ന് നമുക്ക് ഒരുപാട് മാതൃകകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ തിരുനബിയും ആയിഷ റളിയല്ലാഹു അൻഹയും പായയിൽ കടന്നു. കുറെ സമയമായി പാതിരാവിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഉണർന്നു നോക്കുമ്പോൾ റസൂൽ അള്ളാഹു അടുത്ത് കാണുന്നില്ല.
ഒരു വല്ലാത്തൊരു ദേഷ്യമോ ബേജാറോ ഒക്കെയായി എങ്ങോട്ടായിരിക്കും റസൂൽ തിരുമേനി പോയിട്ടുണ്ടാവുക? മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുകയാണ്. ഒന്നുകിൽ മറ്റൊരു ഭാര്യയുടെ അടുത്ത് പോയിട്ടുണ്ടാവും, എന്നോട് മിണ്ടാതെ പോയതായിരിക്കും, ഞാൻ ഉറങ്ങിയ സമയത്ത് ഇറങ്ങിപ്പോയതായിരിക്കും, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിൽ രൂപപ്പെട്ടു. ഇത് അവർ തന്നെ പറയുന്നതാണ്. നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ തന്നെ പിന്നീട് വിശദീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവരുടെ മനസ്സിന്റെ ചിന്തകൾ പോലും അവർ പങ്കുവെക്കുന്നത്. അപ്പൊ വല്ലാത്തൊരു സങ്കടവും ദേഷ്യവും മനസ്സിലുണ്ടായി. റസൂൽ തിരുമേനി വരുമ്പോ മറുപടി പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തീരുമാനിക്കുക. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ നടക്കണം. ആരെ റസൂലിനെ തേടിയിട്ടുള്ള ആ ദേഷ്യം കാരണം ഇങ്ങനെ മനസ്സ് ആകുലപ്പെട്ട് മുറ്റത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തൊരു ചെറിയ രൂപം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു നിഴൽ പോലെ ഒരു രൂപം, വ്യക്തമാകുന്നില്ല. കുറച്ചുകൂടി അടുത്ത് ചെന്ന് നോക്കിയപ്പോ മനസ്സിലായി അത് അള്ളാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഖീഹ് ഖബർസ്ഥാന്റെ അടുത്ത് മരണപ്പെട്ടവരെ കുറിച്ച് ആലോചിച്ച്, ശുഹദാക്കളെ കുറിച്ച് ആലോചിച്ച്, ഖബറിനുള്ളിലെ അവസ്ഥകളെ കുറിച്ച് ആലോചിച്ച്, മരണത്തിന് ശേഷം വരാനിരിക്കുന്ന മഹാലോകത്തെ കുറിച്ച് ആലോചിച്ച് അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കുകയും കരയുകയും ഒക്കെ ചെയ്യണം. ഇത് കണ്ടപ്പോ ആയിഷ ബീവിയുടെ മനസ്സ് വല്ലാത്ത ഒരു കുറ്റബോധവും വിഷമവും. അവരാ സന്ദർഭം വിശദീകരിക്കുന്നുണ്ട്. റസൂൽ തിരുമേനിയുടെ അടുത്ത് ചെന്ന് വിചാരിച്ചു പോയ തെറ്റിന് മാപ്പ് ചോദിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂൽ അതൊരു വിഷയാക്കുന്നില്ല. എന്താണ് നീ വിചാരിച്ചതെന്നോ എന്താണ് സംഭവിച്ചതെന്നോ ചോദിക്കുന്നില്ല, മറിച്ച് ആ സമയത്ത് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരിക്കൽ ഇതുപോലൊരു സമയത്ത് പതിരാവിൽ ഉണർന്നു നോക്കുമ്പോൾ റസൂൽ തിരുമേനിയെ കാണാനില്ല. ആ ഒരു ദേഷ്യവും സങ്കടവും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്താണ് കാലിന്റെ പള്ളഭാഗത്തൊരു നനവ് കാണുന്നത്. ആ നനവ് ഇങ്ങനെ പരിശോധിക്കുകയാണ്, കൈകൊണ്ടിങ്ങനെ പരിശോധിച്ച് ആ നനവുള്ള ഭാഗത്ത് ഇങ്ങനെ തൊട്ട് 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 ചെന്ന് അവസാനിക്കുന്നത് റസൂൽ തിരുമേനിയുടെ മുടിയിലാണ്. നോക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സുജൂദ് ചെയ്ത് കരയുകയാണ്. റസൂൽ തിരുമേനി തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് അപ്പോഴും വല്ലാതെ നൊന്തു. അപ്പൊ സംശയങ്ങളൊന്നും ശരിയായിരുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ ഉണ്ടാകുന്ന കുറ്റബോധം. നമ്മുടെ വിഷയം മാപ്പ് കൊടുക്കലും പുറത്തു കൊടുക്കലുമാണ്. ഇങ്ങനെ പല രീതിയിൽ നമ്മളെക്കുറിച്ച് സംശയങ്ങൾ വെക്കുന്നവർ, നമ്മളെക്കുറിച്ച് ആരോപണം പറയുന്നവർ, നമ്മളെ വേദനിപ്പിക്കുന്നവർ, നമ്മുടെ കുടുംബത്തെ വേദനിപ്പിക്കുന്നവർ, നമ്മുടെ സ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നവർ, ഇങ്ങനെ നമ്മൾ നിൽക്കുന്ന ഒരു പാതയും നമ്മൾ ശരിയാണെന്ന് കരുതുന്ന ഒരു വഴിയെയും കുറ്റപ്പെടുത്തുന്നവരും എതിർക്കുന്നവരും എല്ലാ ഭാഗത്തും എല്ലാ സന്ദർഭങ്ങളിലും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട്. അങ്ങനെയുള്ളവരോട്, ഒരു മനുഷ്യനോടും നമ്മുടെ മനസ്സിൽ പകയോ വിദ്വേഷമോ അസൂയയോ കുശുമ്പോ ഇല്ലാതെ ജീവിക്കുക എന്നുള്ളതിനേക്കാളും വലിയ മനസ്സമാധാനം വേറൊന്നില്ല. ഒരു സഹാബിയെ കുറിച്ച് റസൂൽ തിരുമേനി പറയാ, അദ്ദേഹം സ്വർഗത്തിലാണ്. സഹാബികൾ ചോദിച്ചു, അദ്ദേഹം സ്വർഗത്തിലാണോ? തിരുനബി പറഞ്ഞു, അതെ, അദ്ദേഹം സ്വർഗത്തില. എന്താ കാരണം? അത് നിങ്ങൾ അന്വേഷിക്കുക. സഹാബികൾ അന്വേഷിക്കാൻ തുടങ്ങി, എന്താണ് അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണം? ദിവസങ്ങൾ അദ്ദേഹത്തിന്റെ പിറകെ കൂടാണ്, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. എല്ലാ സ്വഹാബികളും സാധാരണ ഒരു മുസ്ലിമിന്റെ ജീവിതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം, പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല. മൂന്നാമത്തെ ദിവസം ഇവർ ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് റസൂൽ തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സ്വർഗത്തിലാണ്, അദ്ദേഹത്തിന് വല്ലാത്ത സന്തോഷം, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, നിങ്ങളൊക്കെ ചെയ്യുന്നത് തന്നെയാണ് ചെയ്യുന്നുള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. പിന്നെ ആലോചിച്ച് അദ്ദേഹം ഒരു മറുപടി പറഞ്ഞു, പക്ഷെ ഒരു കാര്യമുണ്ട്, എന്റെ മനസ്സിൽ ഒരാളെക്കുറിച്ചും ഒന്നിന്റെ പേരിലും വെറുപ്പോടെ വിദ്വേഷത്തോടെ ഞാൻ ജീവിക്കാറില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞു. ഒരു മനുഷ്യനെ കുറിച്ചും, അത് എത്ര വലിയ ശത്രുവായിരുന്നാലും നമ്മുടെ എതിരാളിയായിരുന്നാലും, അയാളെക്കുറിച്ചൊരു മോശമായ ചിന്തയും ചീത്ത വിചാരങ്ങളും മുൻധാരണകളും മുൻവിധികളും വെച്ചിട്ട് അങ്ങനെയുള്ളൊരു മനസ്സുമായിട്ട് ഞാൻ ജീവിക്കാറില്ല എന്ന് പറയാം. അപ്പൊ സ്വഹാബികൾ ചെന്നിട്ട് റസൂൽ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതാണോ അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോ റസൂൽ തിരുമേനി പറയാം, അത് തന്നെയാണ് കാരണം. വീഡിയോ ഷെയർ ചെയ്യുമല്ലോ.